എല്ലാ കൂട്ടുകാർക്കും ഗാന്ധി ക്യൂസ് പാർട്ട് ഫൈവിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. 2 ഒക്ടോബർ നടക്കുന്ന ഗാന്ധി ക്യൂസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി ജനിച്ചത് എന്ന്, ഗാന്ധിജി ജനിച്ചത് എന്ന്. ഉത്തരം 1869 ഒക്ടോബർ 2. ചോദ്യം: ഗാന്ധിജിയുടെ ജന്മസ്ഥലം. ഗാന്ധിജിയുടെ ജന്മസ്ഥലം. ഉത്തരം: ഗുജറാത്തിലെ പോർബന്തർ. ഗുജറാത്തിലെ പോർബന്തർ. ചോദ്യം: ഗാന്ധിജി മെട്രിക്കുലേഷൻ പാസ് പരീക്ഷ പാസ്സായ വർഷം. മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ വർഷം. ഉത്തരം: 1887. 1887. ചോദ്യം: എത്രാം വയസ്സിലാണ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചത്? എത്രാം വയസ്സിലാണ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിച്ചത്? ഉത്തരം: 13ാം വയസ്സിൽ. ഉത്തരം: 13ാം വയസ്സിൽ. ചോദ്യം: കുട്ടിക്കാലത്ത് മാംസഭക്ഷണം കഴിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സുഹൃത്ത്. മാംസഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിച്ച സുഹൃത്ത്. ഉത്തരം: ഷേഖ് മെഹ്താബ്. ഷേഖ് മെഹ്താബ്. ചോദ്യം: കുട്ടിക്കാലത്ത് ഗാന്ധിജി ആഴത്തിൽ സ്വാധീനിച്ച നാടകങ്ങൾ. ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച നാടകങ്ങൾ. ഉത്തരം: ശ്രാവണ പിതൃഭക്തി, ഹരിചന്ദ്ര. ചോദ്യം: മെട്രിക്കുലേഷൻ പാസ്സായ ഗാന്ധിജിയെ നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ വിടണം എന്ന് ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരി. കുടുംബ സുഹൃത്ത് ആരി. ഉത്തരം: മാവുജി ദേവ. ഉത്തരം: മാവുജി ദേവ. ചോദ്യം: പുകവലിക്കാൻ പണം മോഷ്ടിച്ചതിനെ കുറിച്ച് ഗാന്ധിജി കുറ്റബോധത്തോടെ ആർക്കാണ് കത്തെഴുതിയത്? കുറ്റബോധത്തോടെ ആർക്കാണ് കത്തെഴുതിയത്? ഉത്തരം: സ്വന്തം അച്ഛന്. ചോദ്യം: കത്തിയവാറിലെ നാട്ടുരാജ്യങ്ങളിൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തലമുറയായി ഒരു പദവി വഹിച്ചിരുന്നു, എന്താണിത്? ഉത്തരം: പ്രധാനമന്ത്രി പദവി. ചോദ്യം: ആദ്യമായി ലണ്ടനിലെത്തിയ ഗാന്ധിജിയെ വിക്ടോറിയ ഹോട്ടലിൽ സന്ദർശിച്ച് ഇംഗ്ലീഷിലെ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പേര് എന്ത്? ഉത്തരം: പി ജെ മെഹ്ത്ത. പി ജെ മെഹ്ത്ത. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പരിശോധനയ്ക്കെത്തിയ ആൾ കേട്ടെഴുതാൻ നൽകിയ വാക്കുകളിൽ ഒന്ന് ഗാന്ധിജി തെറ്റിച്ച കഥ പ്രസിദ്ധമാണല്ലോ, ഏതായിരുന്നു ആ വാക്ക്? ഉത്തരം: കെറ്റിൽ. ചോദ്യം: സസ്യഭക്ഷണത്തെക്കുറിച്ച് ലണ്ടനിൽ വെച്ച് ഗാന്ധിജി ആദ്യമായി വായിച്ച പുസ്തകം ഏത്? ഉത്തരം: സസ്യഭക്ഷണവാദം. ചോദ്യം: സസ്യബുക്കുകൾക്കായി ഇംഗ്ലണ്ടിലെ ബേസ് വാട്ടറിൽ ഗാന്ധിജി ഒരു ക്ലബ്ബ് തുടങ്ങി, ആരായിരുന്നു അതിൻ്റെ ഉപാധ്യക്ഷൻ? ഉത്തരം: സർ എഡ്വിൻ അർണോൾഡ്. ചോദ്യം: ഗാന്ധിജി ബ്രഹ്മചര്യ പ്രതിജ്ഞയെടുത്ത വർഷം. ഗാന്ധിജി ബ്രഹ്മചര്യ പ്രതിജ്ഞയെടുത്ത വർഷം. ഉത്തരം: 1906. 1906. ചോദ്യം: ഗാന്ധിജി എത്ര വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞു? ഗാന്ധിജി എത്ര വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞു? ഉത്തരം: 3 വർഷം. 3 വർഷം. ചോദ്യം: സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഗ്രന്ഥമായി ഇതിനെ ഞാനിപ്പോൾ കണക്കാക്കുന്നു, ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ഭഗവത്ഗീത. ഉത്തരം: ഭഗവത്ഗീത. ചോദ്യം: ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് ഞാനെങ്ങനെ തിയോസഫിസ്റ്റായി. ഈ പുസ്തകം എഴുതിയത് ആര്? ഉത്തരം: ആനി ബസൻറ്റ്. ഉത്തരം: ആനി ബസൻറ്റ്. ചോദ്യം: വക്കീലായ ഗാന്ധിജി ആരുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തെ കേസിൽ സഹായിക്കാനാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം: ദാദാ അബ്ദുള്ള. ഉത്തരം: ദാദാ അബ്ദുള്ള. ചോദ്യം: ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം. ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം. ഉത്തരം: 1893. 1893. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഒരു മജിസ്ട്രേറ്റ് തലപ്പാവ് ധരിച്ച് കോടതിയിൽ പ്രവേശിക്കാൻ ഗാന്ധിജിക്ക് അനുവാദം നൽകിയില്ല, ഏതായിരുന്നു ആ കോടതി? ഉത്തരം: ഡർബൻ കോടതി. ഉത്തരം: ഡർബൻ കോടതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയത് എന്ന്? ഉത്തരം: 1896. 1896. ചോദ്യം: ഏതു സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് ഗാന്ധിജി
ദക്ഷിണാഫ്രിക്കയിൽ ആശുപത്രി തുടങ്ങിയത്? ഏത് സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ്? ഉത്തരം പാഴ്സി റസ്റ്റം ജി. പാഴ്സി റസ്റ്റം ജി. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ബ്രിട്ടീഷുകാരും ബൂവർമാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗാന്ധിജി ആരെയായിരുന്നു പിന്തുണച്ചത്? ഉത്തരം ബ്രിട്ടനെ. ഉത്തരം ബ്രിട്ടനെ. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ചോദ്യം: ജോൺ ഡസ്കിൻ്റെ ഒരു പുസ്തകം ഗാന്ധിജിയുടെ വീക്ഷണങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഏതാണിത്? ഉത്തരം അൺ ടു ദിസ് ലാസ്റ്റ്. ഉത്തരം അൺ ടു ദിസ് ലാസ്റ്റ്. ചോദ്യം: ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ ഗാന്ധിജിക്ക് ഭൂമി സംഭാവന ചെയ്തത് ആര്? ടോൾസ്റ്റോയ് ഫാം തുടങ്ങാൻ ഗാന്ധിജിക്ക് ഭൂമി സംഭാവന ചെയ്തത് ആര്? ഉത്തരം ഹെർമൻ കല്ലൻബാക്ക്. ഹെർമൻ കല്ലൻബാക്ക്. ചോദ്യം: ഏത് വിഖ്യാത റഷ്യൻ സാഹിത്യകാരനുമായാണ് ഗാന്ധിജിക്ക് കത്തിടപാടുകൾ ഉണ്ടായിരുന്നത്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ചോദ്യം: സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ചേർത്ത് 1909 ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പുസ്തകം? ഉത്തരം ഹിന്ദു സ്വരാജ്. ഉത്തരം ഹിന്ദു സ്വരാജ്. ചോദ്യം: ഗാന്ധിജി 1915 സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം സബർമതി തീരത്ത്. ഉത്തരം സബർമതി തീരത്ത്. 1919 April 6 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ഹർത്താൽ ആചരിച്ചു. എന്തിനോടുള്ള പ്രതിഷേധമായിരുന്നു ഈ ഹർത്താൽ? ഉത്തരം റൗലറ്റ് നിയമത്തോട്. റൗലറ്റ് നിയമത്തോട്. ചോദ്യം: 1919 ഗാന്ധിജി പത്രാധിപരായി 2 പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി, ഏതൊക്കെയാണവ? പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം യങ് ഇന്ത്യ നവജീവൻ. യങ് ഇന്ത്യ നവജീവൻ. ചോദ്യം: ഇന്ത്യയിലെ സാധാരണക്കാരായ കൃഷിക്കാരുടെ വേഷമേ ഇനി ധരിക്കൂ എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചത് എവിടെ വെച്ച്? ഉത്തരം മധുരയിൽ വെച്ച്. മധുരയിൽ വെച്ച്. ചോദ്യം: ദണ്ഡിയാത്രയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഗാന്ധിജി സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചതെന്ന്? ഉത്തരം 1930 March 12. ചോദ്യം: ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 78. ഉത്തരം 78. ചോദ്യം: ദണ്ഡി കടൽ തീരത്ത് ഗാന്ധിജിയും അനുയായികളും നിയമം ലംഘിച്ച് ഉപ്പുകുറുക്കിയതെന്ന്? ഉത്തരം 1930 April 6. 1930 April 6. ചോദ്യം: ഗാന്ധി ഇർവിൻ സന്ധി നടപ്പിൽ വന്ന വർഷം? ഉത്തരം 1931. ഉത്തരം 1931. ചോദ്യം: രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് എവിടെ? ഉത്തരം 1931 ലണ്ടൻ. 1931 ലണ്ടൻ. ചോദ്യം: രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞുള്ള യാത്രയിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഗാന്ധി സന്ദർശിച്ച ഫ്രഞ്ച് സാഹിത്യകാരൻ? ഉത്തരം റൊമേൻ റോളൻഡ്. ഉത്തരം റൊമേൻ റോളൻഡ്. ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1933 പ്രസിദ്ധീകരണം ആരംഭിച്ച വാരിക? ഉത്തരം ഹരിജൻ. ഉത്തരം ഹരിജൻ. ചോദ്യം: ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ചോദ്യം: എൻ്റെ 32 പ്രയത്നമാകെ പാഴായിപ്പോയി, ഗാന്ധിജി ഇങ്ങനെ വിലപിച്ചത് എപ്പോൾ? ഉത്തരം ഇന്ത്യ വിഭജന സമയത്ത്. ഇന്ത്യ വിഭജന സമയത്ത്. ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി? ഉത്തരം ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ള. ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ള. ചോദ്യം: ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1901 സമ്മേളനം.
ചോദ്യം: ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ഏതൊക്കെ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ഏതൊക്കെ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു? ഉത്തരം: ഗുജറാത്തി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. ചോദ്യം: സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജി ആദ്യമായി പ്രയോഗിച്ചത് എന്ന്? ഉത്തരം: 1908 ജനുവരി 10. ചോദ്യം: അർദ്ധനഗ്നായ ഫക്കീർ എന്ന് മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം: ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നിറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം: പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചോദ്യം: ജോൺ ഡസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗാന്ധിജി 1904 ഡർബനിൽ തുടങ്ങിയ സ്ഥാപനം? ഉത്തരം: ഫീനിക്സ് സെറ്റിൽമെൻറ്. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ എത്ര തവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഉത്തരം: ആറ് തവണ. ഇന്നത്തെ കമൻറ്റ് ബോക്സിന് ഇതാണ്: ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. പാർട്ട് 6 വീഡിയോ നാളെ ഉണ്ടാവുന്നതാണ്.